ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സ്നേഹമുള്ള സഭാ ശുശ്രൂഷകന്മാർ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചില നാളുകളായി നാം പ്രാർത്ഥനകളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സഭ അന്ത്യകാലത്തുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ദൈവവചന പ്രകാരം നാം മനസ്സിലാക്കുന്നു, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ സ്നാപകനോടുകൂടെ അവസാനിച്ചു. പുതിയൊരു യുഗം, ദൈവരാജ്യത്തിന്റെ യുഗം, കൃപായുഗം, സഭായുഗം ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ സഭായുഗം ദൈവത്തിന്റെ ടൈം ടേബിളിൽ ലാസ്റ്റ് പീരീഡാണ്. അപ്പോ സഭയോടുള്ള ദൈവത്തിന്റെ ആലോചനകൾ, സഭയ്ക്ക് വേണ്ടി ദൈവ വിശുദ്ധന്മാരുടെ, അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ വരവുമായി ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് തിരുവചനത്തിലൂടെ നാം കാണുന്നത്. ആ ഒരു വീക്ഷണത്തിലാണ് നാം റോമർ എഴുതിയ ലേഖനം മുതൽ ഉള്ള പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിച്ചത്. ഈ അന്ത്യനാളുകളിൽ, ദുർഘര സമയങ്ങളിൽ, ഈ ദുഷ്കാലത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വേർപെട്ടവരായി, പ്രത്യാശയുള്ളവരായി, സ്നേഹമുള്ളവരായി, വിശ്വാസമുള്ളവരായി, ഇടറാതെ പതറാതെ നിൽക്കുവാനായി എപ്രകാരമാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് ധ്യാനിക്കുകയായിരുന്നു. വളരെ ചിന്തനീയവും എന്നാൽ ദൈവാത്മാവിന്റെ വ്യക്തമായ ഇടപെടലുകളും നാം ഈ ധ്യാനങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു. അവിടെ ഇപ്രകാരമാണല്ലോ നാം വായിച്ചത്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ എങ്ങനെയാണ് ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയാതെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയാൻ കാരണം, ദൈവമക്കൾ സഭ എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടത് മൂലം ദൈവവുമായിട്ട് ഒരു സമാധാന ബന്ധത്തിലായവരാണ്. അപ്പ, പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പുത്രത്വ പദവിയിലേക്ക് മാറിയവരാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തോട് മുമ്പാകെ സമാധാനത്തോടെ കടന്ന് ചെല്ലുവാൻ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പദത്തിന്റെ ആഴം ഞാനും ഇത് പഠിക്കുമ്പോഴാണ് ദൈവാത്മാവ് എന്നെ അത് വെളിപ്പെടുത്തിയത്. അപ്പോ നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിൽ തന്ന പ്രകാശനം നഷ്ടപ്പെട്ടു പോവാതെ നാം സൂക്ഷിക്കണം, ആത്മാവിനെ കെടുക്കരുത്. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം, അത് പ്രവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. തിരുവെഴുത്തുകൾ എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെ തിരുവെഴുത്തുകൾ, ആ തിരുവെഴുത്തുകളിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ ജനത്തെ കുറിച്ചും അവരുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ലോകത്തിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമസഭയ്ക്ക് ഒരു പ്രവചന പുസ്തകമേ തന്നിട്ടുള്ളൂ, വെളിപ്പാട് പുസ്തകം. അപ്പോൾ ഈ പ്രവചനങ്ങളൊന്നും പരിഹസിച്ച് തള്ളിക്കളയരുത്. അതാണ് പ്രവചനം. അല്ലാതെ ഇന്നത്തെ പ്രവാചകന്മാർ പറയുന്നത് പോലെ ഭൗതിക നന്മകളെ കുറിച്ചുള്ള കാര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ പ്രവചനമെന്ന് തിരുവചനത്തിൽ ഉദ്ദേശിക്കുന്നത് ആത്മീയ വർധനവ് വരുത്തുന്നതാണ്. ആത്മീയ വർധനവ് വരുത്താത്ത ഒരു പ്രവചനവും നമ്മൾ കൂടുതൽ വിലമതിക്കേണ്ട. പ്രവചനങ്ങളുണ്ട്, പക്ഷേ ആത്മീയ വർധനവ് വരുത്തുന്നില്ല എങ്കിൽ അത് വേറൊരാത്മാവെന്നാണ് വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സകലവിധ ദോഷവും വിട്ടകന്ന് നല്ലതും മുറുകെ പിടിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും ശുദ്ധീകരിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് നമ്മൾ
ധ്യാനിക്കുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 31:12 ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവം, യഹോവ എം കസാഷ് എന്നാണ് അതിന് എബ്രായ വാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് യഹോവ നിസി അറിയാം, യഹോവ ഷമ അറിയാം, യഹോവ ഇരേ നമുക്കറിയാം, യഹോവ റാഫ, യഹോവ റോഹി, ഇതെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എന്നാൽ ഇവിടെ യഹോവ എം കദാഷ് എന്ന പദപ്രയോഗം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ സർവവും സമർപ്പിക്കുമ്പോൾ നമ്മെ അവൻ ശുദ്ധീകരിക്കുന്നു. യെശയ്യാവിനെ ശുദ്ധീകരിച്ചു. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നി പടർന്ന നാവ് അവരുടെ മേൽ പതിഞ്ഞപ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെട്ടു. ആ നിമിഷം മുതൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആയി. കർത്താവിന് വേണ്ടി പ്രാണത്യാഗം വരെ ചെയ്യുവാൻ തക്കവണ്ണം അവരെ ശക്തരാക്കി. അതെ, അവരെ ശുദ്ധീകരിച്ചു, ശുദ്ധീകരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ തന്റെ 93-ാമത്തെ വയസ്സിലും താൻ പറയുകയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് വിശുദ്ധൻ എന്ന പദവിയിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ മുന്നേറണം. തെസ്സലോനിക്ക സഭയ്ക്ക് 1-ാമത്തെ ലേഖനത്തിൽ നിരവധി കാര്യങ്ങൾ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനായി താൻ പറഞ്ഞ് കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചും ശക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അടക്ക ശുശ്രൂഷകളിൽ വായിക്കുന്ന ഒരു തിരുവേന ഭാഗമാണ് 1 തെസ്സലോനിക്ക 4:16 മുതലുള്ള വാക്യങ്ങൾ, കർത്താവിന്റെ ദിവസമോ കല്ലിനെ പോകുന്നവരും. അപ്പോ കർത്താവിന്റെ പ്രത്യക്ഷത, കർത്താവ് താൻ ഗംഭീര നാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുകയും ചെയ്യും. തുടർന്ന് 5-ാം വാക്യ അധ്യായത്തിൽ വരുമ്പോൾ കർത്താവിന്റെ ദിവസം കളഞ്ഞ പോലെ വരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. കളകൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. അവിടെ അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവർ, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ, അവർക്ക് തെറ്റിയൊഴിയാൻ കഴിയുന്നതല്ല. അവർ ആ നാശത്തിൽ വന്ന് വീഴും, പക്ഷേ പ്രത്യാശയുള്ളവർ അതിനെ അതിജീവിക്കും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ കർത്താവിന്റെ വരവ് ഉടനെ സംഭവിക്കുമെന്ന് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ ചിന്തിച്ചു. മാത്രമല്ല, അപ്രകാരമുള്ള ഉപദേശങ്ങൾ, ഒരു തരത്തിൽ പറഞ്ഞ ദുരുപദേശങ്ങൾ അനേകർ പ്രചരിപ്പിക്കുവാനായി തുടങ്ങി. കള്ള പ്രവാചകന്മാർ പലരും എഴുന്നേറ്റ് പൗലോസിന്റെ ലേഖനത്തെ തന്നെ, ഈ കത്തിനെ തന്നെ ദുർവ്യാഖ്യാനിക്കാനായി തുടങ്ങി. അങ്ങനെ ആകുമ്പോഴാണ് രണ്ടാമതൊരു കത്ത് താൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതേണ്ടി വരുന്നത്. 1-ാമത്തെ കത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് ശക്തമായി എഴുതി, പീഡനങ്ങളുടെ നടുവിലും വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വർദ്ധിച്ചു വരുവാൻ, ശുദ്ധീകരണത്തിന്റെ ആഴം മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ് എന്ന് വ്യക്തമായി അവരെ പഠിപ്പിച്ചു. എന്നാൽ ഈ ദുരുപദേശങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വരവ് ഉടനെ സംഭവിക്കും എന്ന് വിചാരിച്ച് പലരും ജോലി പോലും ചെയ്യാൻ മെനക്കെട്ടില്ലെന്നാണ് നമ്മളവിടെ കാണുന്നത്. അത് നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ വായിക്കുമെങ്കിലും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ജസ്റ്റ് പറഞ്ഞു വിടുകയാണ്. 2 തെസ്സലോനിക്കർ 3:10 അവിടെ ഇങ്ങനെ വായിക്കുന്നു, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. വേല പോലും ചെയ്യാൻ പോകാതെ, കാരണം കർത്താവ് പോലെ വരുമെന്നേ, അതുകൊണ്ട് ഒരു വേലയും ചെയ്യണ്ട, ഒരു ജോലിയും ചെയ്യണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് മാസങ്ങൾക്കുള്ളിൽ അപ്പോസ്തലനായ പൗലോസ് 2-ാമത്തെ കത്ത് എഴുതുന്നത്. ആ കത്തിന്റെ മറ്റൊരു വശം നമ്മൾ 2 തെസ്സലോനിക്ക 2:2 വായിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്ക 2:2, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ
സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആളുകളെല്ലാം ഇളക്കാൻ തുടങ്ങി കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട്. ആളുകൾ ഭയപ്പെട്ടു, ഞെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പ്രത്യേകിച്ച് പറയുകയാണ്, അതെ, കർത്താവിന്റെ വരവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ വല്ല ആത്മാവിനാലോ, അത് ആത്മാവാണ്, ആത്മാവ് ഇപ്രകാരം പറയുന്നു, പതിനും പറയാറുണ്ട്, ഇത് ആത്മാവ് പറയുന്നു, ആത്മാവ് പറയുന്നു, ഏത് ആത്മാവ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട്. ഇത് പലരും വിചാരിക്കുന്നത് സുബോധത്തോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ആത്മാവില്ലെന്നാണ്. ഒരു ഇളക്കമുണ്ടെങ്കിൽ, ചാട്ടമുണ്ടെങ്കിൽ ഭയങ്കര ആത്മാവാണ്. ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായി ചില വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, മദ്രാസിൽ ഒരു മീറ്റിംഗ്, ബ്രദറ് വരേണ്ടത് തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ? ഓ, എന്തൊരു ദൈവ സാന്നിധ്യം എന്നറിയാമോ? ഞാൻ ചോദിച്ചാൽ എങ്ങനെ മനസ്സിലായി? ബ്രദറെ അങ്ങോട്ട് വർഷിപ്പ് തുടങ്ങി, വർഷിപ്പ് തുടങ്ങി ആത്മാവിനായി ഒല്ല തീർന്ന് ഞാൻ കണ്ണുപോലെ നോക്കിയപ്പോ ഞാൻ സഹോദരിയുമായിട്ട് നടുവിലാ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ആത്മാവ്, മനസ്സിലായില്ലേ? അത് ഞാൻ എന്റെ സ്ഥാനത്ത് നിന്ന് സഹോദരിയുമായിട്ട് നടുവിലായി കണ്ണുപോലെ നോക്കിയപ്പോ ഇതാണ് ആത്മാവ്. പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. ഒരിക്കലും സുബോധം നഷ്ടപ്പെടുത്തില്ല. സുബോധം ഉണ്ടെന്ന് പറഞ്ഞ് ആത്മാവില്ല എന്ന് പറയരുത്. അത് വെറുതെ കുറെ ഇമോഷൻസ് ഉണ്ടാക്കിയാലേ ആത്മാവുണ്ടെന്ന് ചിലർ വിചാരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ എഴുതിയുന്ന ഭാവത്തുള്ള ലേഖനത്താൽ സുബോധം വിട്ട് വേഗത്തിൽ ഇളക്കുകയും ഇളകുകയും ചെയ്യുന്നുണ്ട്, ഇളക്കുകയും ചെയ്യുന്നുണ്ട്, ഞെട്ടിപ്പോവുകയും അരുത്. ശക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് വീണ്ടും ഒരു കത്തെഴുതി അവരെ ദൈവ സ്നേഹത്തിലും വിശുദ്ധിയിലും അതേ പ്രത്യാശയിലും നിലനിർത്തുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ രണ്ടു മൂന്ന് ഭാഗങ്ങൾ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. ഒന്നാമതായി അപ്പോസ്തലനായ പൗലോസ് അവരുടെ വിശ്വാസത്തിനായിട്ടെല്ലാം നമ്മൾ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ മൂന്നാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ട് തെസലോനിക്കർ 1:3, സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾ എല്ലാവർക്കും, ആളാമ്പ്രതി, ആ പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ആളാമ്പ്രതി ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു പദപ്രയോഗമല്ല, ഓരോരുത്തരെയും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകി വരികയാൽ ഞങ്ങൾ യോഗ്യമാകുമെന്നും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു. തെസലോനിക്ക സഭയിലെ ദൈവജനത്തെ ഓർത്ത് അവരുടെ പരസ്പര സ്നേഹം, അവരുടെ വിശ്വാസം, ഇതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെ അടുത്ത് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. പോകുന്നതെല്ലാം പറയുകയാണ്. തെസലോനിക്ക സഭയെ നോക്കണം, എന്തെല്ലാം പീഡനങ്ങളുടെ മധ്യമാണ് അവർ. പരിശുദ്ധാത്മ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നത്. കഷ്ടതകളുടെ മധ്യേ അവർ ദൈവകൃപയിൽ ആനന്ദിച്ച്, അതെ, ഞങ്ങൾ അവരോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം, അതെ, ഞങ്ങൾ സംസാരിച്ചതുപോലെയല്ല, ദൈവം തന്നെ സംസാരിച്ചതുപോലെ അവർ സ്വീകരിച്ച് അതിൽ അവർ ആനന്ദിക്കുന്നത് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് അതെ തെസലോനിക്ക സഭയെ കുറിച്ച് പ്രശംസിക്കുകയാണ്. ഞാനത് പറഞ്ഞപ്പോൾ ആ വാക്യം ചിലരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും വായിക്കാണ്. 1 തെസലോനിക്കർ 2:13. 1 തെസലോനിക്കർ 2:13, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളത് അനുഭവിക്കുകയാണ്. അന്ന് എഴുതിയ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വചനത്തിന്റെ ശക്തി നാം വ്യാപരിച്ച് അനുഭവിക്കുകയാണ്. അത് സൗഖ്യമായി, അത് അഭിഷേകമായി നമ്മിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, അടുത്ത് അവരുടെ കഷ്ടതകളിൽ അവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം
എന്തായിരിക്കണമെന്ന് നിർദ്ദേശം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വീണ്ടും എന്താണ് അത്? അത് അതൊരു അടയാളമായിട്ടെന്നാണ് പറയുന്നത്. അഞ്ചാം വാക്യം, ഒന്ന് രണ്ട് തെസ്സലോനിക്കർ 1:5, അത് എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് ഒരു അടയാളമാകുന്നു. എന്താണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? സാമ്പത്തികമായ ഞെരുക്കമല്ല, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സുവിശേഷം നിമിത്തമാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം നിമിത്തമാണ്. ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചതുകൊണ്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. ന്യായമായ പലതും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ നീതിയുള്ള, അവിടെ ആ പദപ്രയോഗങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമായിട്ടാണ് നിങ്ങൾ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്നെ ചോദിച്ച, എന്നോട് ദൈവാത്മാവ് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, നാം അനുഭവിക്കുന്ന വേദനകൾ വാസ്തവമായി ദൈവരാജ്യത്തിന്റെ സുവിശേഷം നിമിത്തമാണ്? നമ്മുടെ കഷ്ടതകൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണോ, അതോ രോഗങ്ങൾ കൊണ്ടാണോ, അതോ മറ്റു ചില നഷ്ടങ്ങൾ കൊണ്ടാണോ, അതോ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിനായി, സുവിശേഷ സത്യങ്ങൾക്കായി നിൽക്കുന്നതുകൊണ്ട് അനുഭവിക്കുന്ന കഷ്ടമാണോ? എങ്കിലത് എന്താണ്? ദൈവത്തിന് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യരായി എണ്ണുവാൻ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാണ്. ഹല്ലേലൂയ. സുവിശേഷം നിമിത്തം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ, സുവിശേഷം നിമിത്തം ഞെരുക്കം അനുഭവിക്കുന്നുവെങ്കിൽ, സത്യത്തിന് വേണ്ടി നിന്ന നിമിത്തം ഞെരുക്കപ്പെടുന്നുവെങ്കിൽ, നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ, പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ, ഭ്രഷ്ടരാക്കപ്പെടുന്നുവെങ്കിൽ, മറ്റുള്ളവരുടെ കൂടെ ചേർക്കുന്നില്ല എങ്കിൽ, അതെ ഒറ്റപ്പെടുത്തുന്നുവെങ്കിൽ, അത് ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമായി. എന്നിട്ട് അടുത്ത് പറയുകയാണ്, അതിനെ വിശദീകരിച്ച് പറയുകയാണ്, 6-7 വാക്യങ്ങളിൽ കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതി അല്ലോ? അവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ നീതി എന്ന് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളം എന്ന് പറഞ്ഞാൽ 6-7 വാക്യങ്ങൾ നാം മനസ്സിലാക്കണം. എന്താണ്? കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. അപ്പൊ കർത്താവ് വരുന്ന തീ ജ്വാലയിലാണ്, അല്ല വെറുതെ ഭൂമിയിൽ നടന്നതുപോലെ സാധാരണ നടക്കുക അല്ലെങ്കിൽ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ചുപോലൊന്നും അല്ല, അഗ്നി ജ്വാലയിലാണ് താൻ പ്രത്യക്ഷനാകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ദൈവത്തെ അറിയാത്തവർക്കും, ദൈവത്തെ അറിയാത്തവർക്കും, ദൈവത്തെ അറിയിക്കുവാനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഞാൻ രണ്ട് പുസ്തകങ്ങൾ ചെറുതായിട്ടും ചെറിയ രണ്ട് പുസ്തകങ്ങൾ എഴുതുവാനായി ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ അതിന്റെ ടൈറ്റിൽ എന്തായിരിക്കണമെന്ന് ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു, എന്ത് ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ ദൈവം തന്ന ടൈറ്റിൽ അറിയുക, അനുസരിക്കുക, അറിയിക്കുക. അറിയുക, അനുസരിക്കുക, അറിയിക്കുക. ഓരോ മനുഷ്യനും ദൈവത്തെ അറിയണം, അറിഞ്ഞ ദൈവത്തെ അനുസരിക്കണം. ആ അനുസരിക്കുന്ന ദൈവ പൈതൽ ആ അറിഞ്ഞ സത്യത്തെ അറിയിക്കണം. അറിയുക, അനുസരിക്കുക, അറിയിക്കുക. അപ്പൊ വിശ്വസിക്കണ്ടേ? വിശ്വാസം ശരിയാണെങ്കിൽ അനുസരണമുണ്ട്. അനുസരണമില്ലാത്ത വിശ്വാസം നിർജീവം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത്. അപ്പോൾ അറിയുന്നത് അനുസരിക്കുന്നതാണ് വിശ്വാസം.
അനുസരണം കെട്ടവരുടെ മേലാണ് ദൈവത്തിന്റെ കോപം വരുന്നത്, വിശ്വസിക്കാത്തവരുടെ മേലല്ല. വിശാലി വിശ്വാസിയാണ്. ആ വിശ്വസിക്കുന്ന അറിയിക്കണം. അപ്പൊ നമ്മുടെ ബാധ്യത അവിടെ കിടക്കുകയാണ്. ദൈവത്തെ അറിയാത്തവർ നരകാഗ്നിയിലേക്ക് പോകുമ്പോൾ ഞാൻ അറിയിക്കേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ടോ? ഞാൻ എത്ര പേരുടെ സുവിശേഷം അറിയിച്ചു? വിതയ്ക്കുന്നവൻ ആരുമല്ല, നടുന്നവൻ ആരുമല്ല, വെള്ളമൊഴിക്കുന്നവനും ആരുമല്ല. പക്ഷെ വിതച്ചാലേ നട്ടാലേ ദൈവം വളരത്തുള്ളൂ. ദൈവം വളർത്തണമെങ്കിൽ നാം വിതയ്ക്കണം, നാം വെള്ളമൊഴിക്കണം. വളരുമാറാക്കുന്ന ദൈവം. അപ്പോ നമ്മൾ അറിയിച്ചോ, എന്നെ ഏൽപ്പിച്ച സത്യം മറ്റുള്ളവരെ അറിയിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഇവിടെ പറയുന്നത്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രതികാരം, ആ വാക്ക് ശ്രദ്ധിച്ചോളെ, പ്രതികാരം കൊടുക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് പകരം ആശ്വാസവും നൽകുന്നത് ദൈവസന്നിധി നീതിയല്ലോ. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ എന്നെ പീഡിപ്പിക്കുന്നവരെ പീഡിപ്പിക്കണമെന്നാണ്. ഈ സത്യമൊക്കെ ദൈവം മനസ്സിലാക്കി തന്നപ്പോഴാണ് അല്പമെങ്കിലും ഞാൻ ആശ്വാസത്തോടെ ഇരിക്കുന്നത്. കർത്താവേ, എനിക്ക് മനസ്സിലായി കർത്താവേ, ഇവിടെ ഇപ്പോ അങ്ങൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ പീഡിപ്പിക്കുന്നവർക്ക് ഇപ്പൊ ഇനിയും പിന്നെയും പിന്നെയും പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങ് പ്രതികാരം കൊടുക്കാൻ വരുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് പീഡിപ്പിക്കുന്നവർക്ക് പ്രതികാരം ചെയ്യുന്നത്, പീഡ അനുഭവിക്കുന്നവർക്ക് പ്രതിഫലവും ലഭിക്കുന്നത്. പ്രതിഫലം, പ്രതികാരം. നാം ഏതിനു വേണ്ടി ഒരുങ്ങുന്നു എന്ന് ദൈവാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടു. പ്രതിഫലത്തിനായി ഒരുങ്ങുന്നുവോ അതോ ദൈവം പ്രതികാരം ചെയ്യുമ്പോൾ ആ പ്രതികാരം സ്വീകരിക്കാനായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ എനിക്കൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം, ഞാൻ ആ പ്രതിഫലത്തിനായി ഞാൻ അധ്വാനിക്കുന്നു, ആ പ്രതിഫലത്തിനായി ഞാൻ വിതയ്ക്കുന്നു, ആ പ്രതിഫലത്തിനായി ഞാൻ അത് വെള്ളമൊഴിക്കുന്നു. വളരുമാറാക്കുന്ന ദൈവം. എത്രമാത്രം വളർന്നു എന്നല്ല ദൈവം നോക്കിക്കൊള്ളും. എന്റെ അടുത്ത് വിതയ്ക്കാനേ പറഞ്ഞുള്ളൂ, എന്റെ അടുത്ത് വെള്ളമൊഴിക്കാനേ പറഞ്ഞുള്ളൂ, നിശ്ചയമായും അതിനുള്ള പ്രതിഫലം തരും. അല്ല, ഞാൻ പ്രതികാരത്തിനായിട്ടാണോ, ഞാൻ പ്രതികാരത്തിനായിട്ടാണോ. ആ ഭാഗം വീണ്ടും വീണ്ടും നിങ്ങൾ വായിക്കണമേ. അതെ, കർത്താവ് വരുമ്പോഴാണ് പീഡിപ്പിക്കുന്നവന്, ദൈവമക്കളെ ഇപ്പോൾ പീഡിപ്പിക്കുന്നവർക്ക്, ദൈവമക്കളെ അന്യായമായി പീഡിപ്പിക്കുന്നവർക്ക്, നീതി നിമിത്തം ഇപ്പോൾ അനേകർ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് ന്യായമായി ലഭിക്കേണ്ട പലതും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ സുഖമായി ഇപ്പോൾ ജീവിക്കുകയാണ്. അവർക്ക് പ്രതികാരം കൊടുക്കാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവരുടെ മേൽ പ്രതികാരം വരാത്തത്. അത് ദൈവിക ആത്മാവിനാൽ നിറഞ്ഞവർക്ക് ആ ഒരു വെളിപ്പാട് നൽകിയിട്ട് അവർ മിണ്ടാതിരിക്കുന്നു. ഒരു ദിവസമുണ്ട്, ഒരു ദിവസമുണ്ട്, ആ ദിവസം എനിക്ക് പ്രതിഫലവും എന്നെ പീഡിപ്പിക്കുന്നവർക്ക് നിശ്ചയമായും അവിടെ നിന്ന് പ്രതികാരം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് 9-ാം വാക്യം മുതൽ. ആ നാളിൽ 2 തെസ്സലോനിക്കർ 1:9, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിന് വരുമ്പോൾ, അതിശയ വിഷയമാകേണ്ടതിന് വരുമ്പോൾ. അതിശയം എന്ന് പറഞ്ഞാൽ അത്ഭുതം, അതിശയം. ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക, അതിശയം. ഒട്ടും പ്രതീക്ഷിക്കുന്നു, ഇതൊരു അത്ഭുതം, ഇതൊരു അതിശയം. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പത്തൻ അങ്ങനെ പാടി, എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമേ, അത് ചിന്തയിൽ അടങ്ങാം, സിന്ധു സമാനമായി സന്തത ഞാൻ കാണുന്നു. അതിശയമാണ് ദൈവത്തിന്റെ സ്നേഹം. അതുപോലെ കർത്താവിന്റെ വരവ് അനേകർക്ക് ഒരു അതിശയമായിരിക്കും. കാരണം എനിക്ക് കർത്താവ് ഇനിയും വരുമെന്ന് പ്രതികരിച്ചില്ല, അതിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു, അതിനെ കുറിച്ചുള്ള വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞു, പക്ഷേ അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് പരിശുദ്ധാത്മാവിൽ ഈ ഒരു പദപ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത്, അതിശയ വിഷയമാകേണ്ടതിന് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അനുഭവിക്കുമായിരിക്കും എന്നല്ല, അനുഭവിക്കും.
കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു കർത്താവിന്റെ വാക്കുകൾ ഒന്നും ഇല്ല എന്നുമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ വാക്കും ഒന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ലൂപ്പ് ഹോളിൽ തൊന്നും കർത്താവ് സംസാരിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടില്ല. കർത്താവ് അതിശയ വിഷയമായി വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, സുവിശേഷം അത് ദൈവത്തെ അറിയാത്തവരല്ല, ദൈവത്തെ അറിഞ്ഞിട്ടും സുവിശേഷം അനുസരിക്കാത്തവർ, അവർ കർത്താവിന്റെ സന്നിധാനവും വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം, നിത്യനാശം, നാശം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എവർലാസ്റ്റിംഗ് ഡാമിനേഷൻ, നിത്യനാശം. യേശുവിന്റെ ഭാഷയിൽ നിത്യ ദമനം. വെളിപ്പാട് പുസ്തകത്തിൽ യേശു അത് ആവർത്തിച്ച് പറഞ്ഞു, അവരുടെ ദണനത്തിന്റെ പുക എന്നേക്കും പൊങ്ങിക്കൊണ്ടേയിരിക്കും, നിത്യ ദണനം എന്ന ശിക്ഷാവധി അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ, നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും ഞങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ വിളിക്കുയോഗ്യരായി, നിങ്ങളെ തന്റെ വിളിക്കുയോഗ്യരായി എണ്ണി, സർഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം അറിഞ്ഞ നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിനായി, നമ്മിലൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടേണ്ടതിനായി, നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യരായി സൽഗുണത്തിൽ പൂർണ്ണരാകേണം. ഇതൊരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിക്കാൻ വേണ്ടി ആണ് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 46 മുതൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ചിലർക്ക് ഈ വേർപാടെന്ന് പറയുമ്പോൾ ഓ മറ്റു വിശ്വാസങ്ങളൊരെ കണ്ടാൽ ബഹുമാനിക്കില്ല, അവരോടൊന്നും ഒരു പുഞ്ചിരിയില്ല, ഞങ്ങളൊക്കെ വേർപെട്ടവരാണ്, ഞങ്ങള് നിങ്ങളൊക്കെ നരകത്തിന്റെ വറവുള്ളികളാണ്, ചിലരൊക്കെ ജാതികളെന്നാണ് പറയുന്നത് ചിലരെയൊക്കെ. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ജാതികളാണ്, ഇസ്രായേൽ ജനം ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ജാതികളാണ്. ജാതികളായ നമ്മെ വിശുദ്ധ ജാതിയാക്കി മാറ്റി, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവീൻ, നിങ്ങളും സൽഗുണപൂർണർ ആകുവീൻ. കമാൻഡ്മെന്റ്. കർത്താവേ സൽഗുണപൂർണനാകുവാൻ അവിടെ നിന്നെ വിളിച്ചിരിക്കുന്നു. ആത്മാവിന്റെ ഫലമാണ് നമുക്കറിയാം സൽഗുണങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, അതിനോട് ചേർന്ന് നീതിയും സത്യവും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഉണ്ട്. എഫേസ്യർക്ക് ലേഖനം 5:10 നമ്മളത് വായിക്കുന്നത്. എന്താണ് വെളിച്ചം എന്ന് പറയുന്ന ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. സകല സൽഗുണങ്ങളും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളിലുള്ള വെളിച്ചം മറ്റുള്ളവർ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ എന്നിലുള്ള സ്നേഹം, എന്നിലുള്ള സന്തോഷം, എന്നിലുള്ള സമാധാനം. ഇന്ന് പലരും ഈ സ്നേഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഒരു സമാധാനമില്ല ബ്രദറെ, സമാധാനത്തിനായി പ്രാർത്ഥിക്കണം, സ്നേഹത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ഇതുവരെയും എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ താരത്തിങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. സ്നേഹമുണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്, സമാധാനമുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്. അപ്പോ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ചിലർക്ക് സ്നേഹവും വേണ്ട, സന്തോഷവും വേണ്ട, ഒരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. സൽഗുണപൂർണരാകുവിൻ, സൽഗുണപൂർണരാകുവിൻ. നമ്മുടെ പ്രത്യാശയെ കുറിച്ച് പൂർണ്ണ നിശ്ചയം നമുക്ക് വേണം. കർത്താവ് വരുന്നത്
നിശ്ചയമായി അവൻ വരും. ഇപ്പോ ഇടയ്ക്ക് ഒരു ഇപ്പൊ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ശാലോവും യെരുശലേമിൽ നിന്നെന്ന് പറഞ്ഞ് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അത് അവര് പറയാ 2028 ലേശം വരുമെന്ന്. അതും കൂടെ പറഞ്ഞപ്പോ മനസ്സിലായി ഈ ആ വ്യക്തി കറക്റ്റ് സ്പിരിറ്റിലല്ല. കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ പിന്നെയും നമുക്ക് തുടക്കത്തിലൊക്കെ നന്നായിരുന്നു. ഇപ്പൊ പറയുന്നത് 2028 കർത്താവ് വരും, അവർക്ക് മാത്രം വെളിപ്പെടുത്തി കൊടുത്തു. യേശു പോലും പറഞ്ഞു അത് പിതാവ് രഹസ്യത്തിൽ വെച്ചിട്ടുള്ള കാര്യമാണ്, എപ്പോൾ വരുമെന്ന് പിതാവാണ് നിശ്ചയിക്കുന്നത്, പുത്രന് പോലും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഡേറ്റ് പറയാൻ നമ്മളാരാണ്? അപ്പോ 2028 അത് 28-27 വരെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, 28 നമുക്ക് ഒരുങ്ങാം. കാരണം 28 എപ്പോഴെങ്കിലും വരുമല്ലോ. വഞ്ചിക്കപ്പെടാതിരിക്കും, ഇതാണ് തെസലോനിക്ക സഭയ്ക്കും വന്നത്. കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിപ്പിച്ച ഒരു വാർത്ത, ഞാൻ സ്നേഹിക്കുന്ന സുവിശേഷമായി വളരെയധികം ശക്തമായി പ്രവർത്തിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ, ഒരേ ഒരു മകൻ ഒരു ബൈക്ക് ആക്സിഡന്റ്, ആ മകന് ശരീരത്തിന്റെ നിർജീവമായി പോയി, ജീവനോടെ ജീവസവം പോലെ കിടക്കുക, എങ്കിലും തളരാതെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് എന്നേക്കാൾ പ്രായം കുറഞ്ഞൊരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം സിറ്റിയിൽ വന്ന് ഒരു ഭവനത്തിൽ വന്ന് മണിക്കൂറോളം പ്രാർത്ഥിച്ചിട്ട് പോയ സഹോദരൻ പെട്ടെന്ന് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. എനിക്കത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടുത്തെ കയ്യിലാണ് സകലത്തിന്റെ താക്കോൾ. അപ്പോൾ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കർത്താവിന്റെ വരവ് നിശ്ചയമാണ്, മരണവും നിശ്ചയമാണ്, രണ്ടിന്റെയും സമയം നിശ്ചയമല്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവരാണ് മുമ്പേ ഉയർത്തു നിൽക്കുന്നത്, ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് പിന്നെ രൂപാന്തരപ്പെടുന്നത്. ഇതാണ് ഒന്ന് തെസലോനിക്കർ പൗലോസ് പറഞ്ഞ് ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതിനെയാണ് മറ്റുള്ളവർ കള്ളപ്രവാചകന്മാർ അത് ജനത്തെ വല്ലാതെ വഞ്ചിച്ച് ഉടനെ കർത്താവ് വന്നു, ഉടനെ കർത്താവ് വരും, ഒന്നും ജോലിയും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് വഞ്ചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇപ്രകാരം നിങ്ങളുടെ കഷ്ടതയെക്കുറിച്ചും അതിന്റെ അതിലുണ്ടായിരിക്കേണ്ട മനോഭാവം, അത് എപ്രകാരം സഹിക്കണം, അതിനുള്ള പ്രതിഫലം എപ്പോഴാണ് കിട്ടുന്നത്, തളർന്നു പോകരുത്, പതറിപ്പോകരുത്, സൽഗുണപൂർണരാകുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കുക പൗലോസിന്റെ പ്രാർത്ഥന. ദൈവമക്കളെ, നമുക്ക് തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ സൽഗുണപൂർണരാക്കണമേ, എന്റെ കുടുംബത്തിലുള്ളവർ സൽഗുണപൂർണരാക്കണമേ, എന്റെ കൂട്ടായ്മയിലുള്ളവർ സൽഗുണപൂർണരാകണമേ. ഈ ദുഷ്ടലോകത്തിൽ വിശ്വാസം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന ഈ വേളയിൽ ദൈവത്തിന്റെ വചനം നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ അതെ തളർന്നു പോകാതെ പതറിപ്പോകാതെ വചനത്തിന്റെ തീ ഉള്ളിൽ കത്തിക്കൊണ്ട് ഹല്ലേലൂയ ആ ആത്മാവിനെ കെടുക്കാതെ എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ട് എപ്പോഴും കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് എല്ലാറ്റിനും ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇടപെടാതെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമ്മൾ സംജാതമാക്കിക്കൊണ്ട് ദൈവ കൃപയിൽ മുന്നേറാൻ കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്കിപ്പോൾ ആവശ്യം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഒരു അലക്ഷ്യമായി കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാത്താൻ ആരോ വിഴുങ്ങേണ്ടുവെന്ന് അവരിങ്ങനെ ചുറ്റിത്തിരഞ്ഞ് നടക്കുകയാണ്. അനേകം അവർ വിഴുങ്ങിക്കളഞ്ഞു. അതെ, എന്തൊക്കെ അവർ പഴയ നിയമത്തിലുള്ള കാര്യങ്ങളും പ്രസംഗിച്ച് ഇപ്പോഴും ജനത്തെ വഞ്ചിക്കുകയാണ്. കർത്താവിനെ എന്റെ വരവിനായി ഒരുക്കേണ്ടതിന് പകരം ഇനിയും കാര്യങ്ങളെല്ലാം പഴയതുപോലെ പോകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 2000 വർഷമൊക്കെ എഴുതുമ്പോൾ ഞെട്ടണ്ട കാലുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കാലമുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ശാസ്ത്രം വളർന്നു കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. ഡിജിറ്റൽ യുഗമായി മാറിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്പർ ഇല്ലാത്തവന് വാങ്ങാനോ വിൽക്കാനോ കഴിയത്തില്ല എന്നൊക്കെ ഒരു 25 വർഷത്തിന് മുമ്പേ ആളുകൾ വിശ്വസിച്ച് മരിച്ചുപോയി. നമുക്കത് കാണാൻ കഴിയുന്നു. അതുപോലെ 3.5 ദിവസം സ്വർഗത്തിൽ നിന്ന് വരുന്ന 2 പുരുഷന്മാരുടെ ഡെഡ് ബോഡി 3.5 ദിവസം ലോകം മുഴുവനുള്ളവർ കാണുമെന്ന് വെളിപ്പാട് പുസ്തകം. അന്ന് ഇലക്ട്രിസിറ്റിയും കണ്ടുപിടിച്ചിട്ടില്ല, ടെലിവിഷനും കണ്ടുപിടിച്ചിട്ടില്ല, സ്മാർട്ട് ടിവിയും ഇല്ല. ഇത് ഇപ്പോഴത്തെ കാലം വളരെ സീരിയസ് ആണ്. എങ്കിലും നാം ഇളയേണ്ടവരല്ല. സുബോധത്തോടെ ഏത് നിമിഷം കർത്താവ് വന്നാലും മരണം വന്നാലും അവനോടൊപ്പം പോകാനായി ഒരുങ്ങിയിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടതകൾ നമ്മെ തളർത്തിക്കളയരുത്.
പീഡനങ്ങൾ നമ്മെ തളർത്തിക്കളയരുത്. സുവിശേഷത്തിനായി പീഡിക്കപ്പെടുന്നുവെങ്കിൽ ധൈര്യപ്പെടുക. സാമ്പത്തിക പ്രതിസന്ധി വന്ന് പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ അല്ല, മറ്റു ചില പ്രയാസങ്ങൾ വന്ന് പീഡിപ്പിക്കപ്പെടുകയല്ല, ഞാൻ സത്യസുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ മെരുക്കപ്പെടുകയാണെങ്കിൽ ഭാരപ്പെടണ്ട. പ്രതികാരം കൊടുക്കുന്നവനും പ്രതിഫലം നൽകുന്നവനും നിശ്ചയമായും വരും. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനത്തിലുള്ള ഒരു ഭാഗം എന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരികയാണ്. നിങ്ങൾക്ക് മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുതെന്ന്. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം, എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 35 മുതൽ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. വിശ്വാസം എന്നതോ നശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ദൈവം അറ്റസ്റ്റ് ചെയ്തു. മഹാപ്രതിഫലമുള്ള നാം പ്രതികാരം വാങ്ങാനല്ല നിൽക്കുന്നത്, പ്രതിഫലം വാങ്ങാനാണ് നിൽക്കുന്നത്. ഉറപ്പോടെ നിൽക്കുക, ധൈര്യത്തോടെ സത്യസുവിശേഷത്തിനായി നിൽക്കുക, സുവിശേഷം അറിയിക്കുക. എന്തെങ്കിലും അല്ല അറിയിക്കേണ്ടത്, സുവിശേഷം തന്നെ അറിയിക്കുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അറിയിക്കുക, ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുക. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തരാക്കട്ടെ, അതിനായി നമ്മെ പ്രാപ്തരാക്കട്ടെ. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി, നന്ദി. ആദ്യമായി സാരസൻ സാർ പ്രാർത്ഥിക്കും, അതിനെ തുടർന്ന് വിപിൻ ബ്രദർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത് മുഖാന്തരമായി ഞങ്ങൾക്ക് പീഡ നേരിട്ടാൽ ഭാരപ്പെടുത്ത. അത് മുഖാന്തരമായി ഞങ്ങളെ കർത്താവെ അങ്ങനെ കൊണ്ട് ഇടവ് നിൽക്കുമ്പോൾ ക്രൂശുമൊക്കെയുള്ള കർത്താവ് ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും വന്നാൽ അതെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്ന ദിവസമുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഞങ്ങൾ എന്തെല്ലാം അറിയിച്ചു കഴിഞ്ഞകാലത്തിൽ കർത്താവിന്റെ ജീവിതത്തിന്റെ ആരംഭം ഇതുവരെയും കർത്താവ് അറിഞ്ഞ കാര്യങ്ങൾ ധാരാളം ധാരാളമുണ്ട് കർത്താവേ. ഞങ്ങളെ അറിവിനനുസരിച്ച് കർത്താവ് ഞങ്ങൾ ന്യായം വിധിക്കുമല്ലോ കർത്താവേ. ഞങ്ങൾ അനുസരിക്കാൻ വിശ്വാസം കർത്താവ് ഞങ്ങൾ അനുസരിക്കാൻ രൂപതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിനനുസരിപ്പാൻ രൂപതരണമേ, അങ്ങയുടെ വിധേയത്തിനനുസരിപ്പാൻ രൂപതരണം കർത്താവെ. അനുസരണത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര കാര്യങ്ങൾ കർത്താവ് ഞങ്ങളെ കഴിഞ്ഞകാലങ്ങൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും കർത്താവെ അനുസരിക്കാതിരിക്കുന്നു, അനുസരിക്കാൻ വിട്ടുപോയതുണ്ട് കർത്താവെ. അനുസരിച്ചത് വീണ്ടും കർത്താവെ ഞങ്ങൾ അനുസരണം കേട്ടൊക്കെ പോയിട്ടുള്ളത് അതാ ഈ രാത്രി, ഈ രാത്രി കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അനുസരണത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തരണമേ, അറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. വചനത്തിന്റെ ആഴങ്ങൾ അറിയാൻ, അനുരത്തിന്റെ സത്യങ്ങൾ അറിയാൻ കർത്താവെ, അത് ധ്യാനിക്കാൻ കർത്താവ്, ജീവിതത്തിൽ പ്രാപ്യമാക്കാൻ, ജീവിതത്തെ അനുഭവവേദ്യമാക്കാൻ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് അറിയിക്കാനുള്ള കർത്താവ് വലിയൊരു വലിയൊരു വിളി ഞങ്ങൾക്ക് ഈ രാത്രി തന്നല്ലോ കർത്താവെ. രാജ്യത്തിന്റെ സുവിശേഷം സകല ലോകത്ത് പ്രസംഗിക്കപ്പെടും കർത്താവ്. എപ്പോൾ അങ്ങ് വരും, അങ്ങ് വരും കർത്താവെ. അത് ഇന്ത്യ ലോകത്ത് കർത്താവെ ധാരാളം മാധ്യമങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുവെങ്കിലും കർത്താവ് വ്യക്തിപരമായി ഞങ്ങളുടെ വിളിക്കനുസൃതമായി കർത്താവ് ഞങ്ങൾ ബന്ധപ്പെടുന്നവരോട്, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോട്, കുടുംബത്തിലെ അംഗങ്ങളോട് കർത്താവെ സത്യസുവിശേഷം, ശരിയായ സുവിശേഷം കർത്താവെ, അങ്ങയുടെ വചനം, ദേവരാജന്റെ സുവിശേഷം കർത്താവ് ആശ്രയിച്ചുകൊണ്ട് വായ് തുറന്ന് പറയാൻ ഞങ്ങൾ കർത്താവ് പ്രവൃത്തിയെ ഞങ്ങൾ കാണിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ സാക്ഷ്യമുള്ളവരായി തന്നെ ഞങ്ങളെ രാത്രി കർത്താവെ ഒരുക്കുന്നല്ലോ, ഭരിക്കുന്നല്ലോ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ സുവിശേഷ മുഖാന്തരമായി എല്ലാ വീടേ ഉണ്ടെങ്കിലും കർത്താവ് എവിടെയൊക്കെ കർത്താവെ ഞങ്ങൾക്ക് ഒരു പ്രതിഫലമുണ്ടെന്ന് കൽപ്പിച്ചാൽ സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ പ്രതിഫലം കർത്താവ് ഇവിടെ അല്ല കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ കർത്താവ് ഞങ്ങൾക്ക് പ്രതിഫലത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവെ. അതാ നല്ല ഒരു വിശ്വസ്തമായ ദാസനെ നിങ്ങൾ വിളിക്ക് യോഗ്യമാകാനല്ലോ ഉള്ളത് കർത്താവെ, ഞങ്ങൾക്ക് പ്രതിഫലം. അതുകൊണ്ട് കർത്താവെ ആ വിളിക്ക് യോഗ്യരായി തരാൻ കർത്താവെ, ഞങ്ങളുടെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ പൂർണ്ണ സമ്പൂർണരായി സൽഗുണമൂർത്തിയുള്ളവരായി കർത്താവെ ആത്മാവിന് ബലമുള്ളവരായി നീതിയും സത്യവും സമാധാനമുള്ളവരായി സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയുള്ളവരായി കർത്താവെ അങ്ങ് കർത്താവ് ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നത് കർത്താവെ ആത്മാവിന്റെ ഫലം ജീവിതത്തിൽ കാഴ്ചവെക്കാൻ ഫലം ധാരാളം കഴിപ്പാൻ കർത്താവെ ഫലമുള്ളവരായി തന്നെ ജീവിപ്പാൻ കർത്താവ് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രാത്രി കർത്താവെ അങ്ങനെ ഉറപ്പിന്റെ വചനത്തിലായി സ്തോത്രം.
അനുസരിക്കണം അനുസരിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം ശുദ്ധീകരണം പ്രാപിക്കണം. നിങ്ങളെ കൃത്യത്തിന്റെ വചനത്തിലായി സ്തോത്രം. ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ കർത്താവിനെ കൊണ്ട് നിലകൊള്ളാൻ കൃപതരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചേർന്ന് നിൽപ്പാൻ കൃപതരണം കർത്താവേ, അങ്ങയുടെ മനസ്സ് ഞാൻ കൃപതരണമേ, അങ്ങയുടെ പാർപ്പിടത്തിൽ നിൽപ്പാൻ കൃപതരണം എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യക്കായി സ്തോത്രം നാടാം കർത്താവേ. ദശരമണിക്ക് സമയോടങ്ങ് സംസാരിച്ച ഞങ്ങളോടാണ്, ഈ തലമുറയിൽ ഞങ്ങളോടാണ് തോർക്കാൻ കൃപ തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇബ്രായരുടെ കർത്താവ് ഞങ്ങളാ സാക്ഷ്യത്തിന്റെ സുവിശേഷം കർത്താവേ, അനുസരണത്തിന്റെ സാക്ഷ്യം സാക്ഷ്യമായി നിർത്തിയിരിക്കുന്ന വിശ്വാസ കർത്താവേ, ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യം നിശ്ചയം, ആ ഉറപ്പ് ഞങ്ങൾക്ക് തരണം, ഉറപ്പ് ഞങ്ങൾക്ക് തരണം, ഉറപ്പ് ഞങ്ങൾക്ക് തരണം പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ആടിപ്പോകുന്ന കർത്താവേ, പലപ്പോഴും ഞാൻ പല ചിന്തകളിൽ ഞങ്ങൾ വിട്ടുപോകുന്ന കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ചന്ദ്രരായി പോകുന്ന കർത്താവ്, ചന്ദ്രരായി നിൽപ്പാൻ അങ്ങയുടെ പക്ഷപാൽ അങ്ങയുടെ പക്ഷത്ത് നിൽപ്പാൻ അങ്ങയുടെ ഭാഗത്തിൽ ഇരിപ്പാൻ കർത്താവേ, ഈ രാത്രി നിങ്ങൾ തുണ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു കർത്താവേ, എട്ട് മാസക്കാലം കടന്നുപോയി ഒൻപതാം മാസം നിൽക്കുന്നു കർത്താവേ, ഈ അവന് അടുത്ത മൂന്ന് മാസം നാല് മാസമേ ഉള്ളൂ ഈ വർഷം കർത്താവേ, ഞങ്ങളെ കാക്കണം 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 എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ എപ്പോഴും നിങ്ങൾ അറിയുന്നില്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം എപ്പോഴും അറിയുന്നില്ല. എപ്പോഴും ഒരിയിരിപ്പാൻ, വിശുദ്ധ വസാരങ്ങളുള്ളവരായി വിളക്ക് തെളിയിച്ചു തിരുപ്പാൻ കർത്താവേ, എപ്പോഴും വചനം ഘോഷിക്കുന്നവരായി, സമയത്തിനും അസമയത്തിനും ഒരുങ്ങി നിൽക്കുന്നവരായി കർത്താവെ, വചനം ഘോഷിക്കുന്നവരായി നിങ്ങളെ തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവ് ഞങ്ങൾ പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് എന്ന് കൽപ്പിച്ചാൽ സ്തോത്രം. പീഡക വേദനകൾ ഭാരങ്ങൾ ക്ലേശങ്ങളൊക്കെ വന്നാലും കർത്താവേ, സുവിശേഷ സംബന്ധമായി ഞങ്ങൾ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട, കർത്താവിൽ തന്നെ ഉറച്ചു നിൽപ്പാൻ പ്രാർത്ഥിക്കുന്നു. അതിനെ ഇരാത്തിൽ ഞങ്ങളെ കൽപ്പിച്ചു വന്നതിനായി സ്തോത്രം. പ്രിയ സഹോദരനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാതോരാതെ രാവിലെയും രാത്രിയിലും വിടതരാതെ കർത്താവ്, എല്ലാ ദിവസങ്ങളിലും വചനഘോഷണത്തിനായി എന്ന നിലനിർത്തിയിരിക്കുന്ന നദിയോടെ സ്തോത്രം. കൊടുക്കുന്ന ദിവ്യാത്മാവനായി സ്തോത്രം. പുതിയ പുതിയ ചിന്തകൾക്കായി സ്തോത്രം. ഉറപ്പിന്റെ വചനത്തിനായി സ്തോത്രം. ശരിയായി വചനം വ്യാഖ്യാനിക്കാൻ കൊടുത്തിരിക്കുന്ന കർത്താവേ, കൃപാവനത്തിനെ നന്ദി പറയുന്ന കർത്താവേ, കുടുംബമാനുഗ്രഹിക്കണമേ, പ്രമളെ കുഞ്ഞുങ്ങളെ കൃക്കരങ്ങളെ വെക്കുന്ന കർത്താവേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, കർത്താവ് കൃപയെ സൂക്ഷിക്കണമേ, അത്ഭുതങ്ങൾ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ഈ രാത്രി ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനെ ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, നന്ദി നന്ദി. വചനത്തിനോട് വിധേയപ്പെടുന്നു. ധാരാളം കേട്ടു കർത്താവേ, ധാരാളം നിങ്ങൾ കേൾക്കുന്നു കർത്താവേ, അത് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്ന ഗ്രഹിപ്പാൻ, ഗ്രഹിക്കുന്നത് കർത്താവേ വിശ്വാസത്തിന് അനുസരിപ്പാൻ, അനുസരണയോടെ മറ്റോട് പറയാൻ ആ വ്യഗ്രത ആ തീവ്രത ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ, ജ്വലിച്ചു നിൽക്കാൻ കൃപതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് കർത്താവേ ഞങ്ങൾക്ക് കർത്താവെ തന്നിരിക്കുന്ന വെളിച്ചത്തിനായി സ്തോത്രം. ഇത് വെളിച്ചം ലഭിക്കാത്ത അനേകരോട് പങ്കിടാൻ 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 നിത്യനാശത്തിനൊരു വിടുക്കാൻ ഒരുമിക്കാൻ കർത്താവെ അങ്ങയിലേക്ക് ചൂണ്ടിക്കാണിപ്പാൻ കൃപ, പരിശുദ്ധാത്മാവാം ദൈവമേ അതിനുള്ള ശക്തി ഞങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ വിധേയപ്പെടുന്ന കർത്താവെ, കർത്താവെ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലും കർത്താവെ നാല് വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം ഉള്ളതിനാൽ സ്തോത്രം. ഞങ്ങളെ കർത്താവ് ഉറപ്പിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ബലഹീനൽ താങ്ങുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ വചനം കുഴപ്പുന്നതിനാൽ സ്തോത്രം. കർത്താവെ വചനത്തിൽ ജീവിക്കാൻ തരുന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ വചനം ഞങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവെ ഞങ്ങൾ കർത്താവെ അങ്ങനെ ആശ്രയിക്കാൻ, അങ്ങനെ വിധേയപ്പെടാൻ, അങ്ങനെ ശക്തിപ്പെടാൻ തന്നിരിക്കുന്ന എല്ലാ വിഭവങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ. രാത്രി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഇത്തരാജ്യ പ്രത്യാശയോടെ അനേകരെ കർത്താവെ അങ്ങയിലേക്ക് കൊണ്ടുവരുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. വഴിമധ്യം പെട്ടുപോകാൻ ഞങ്ങളെ കാത്തുസൂക്ഷിക്കണമേ. പ്രതിഫലത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്നേഹവാനായ കർത്താവേ, നല്ല ദൈവമേ, വീണ്ടും നിന്റെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഈ സമയം വരെയും കർത്താവിന്റെ വചനത്തിലൂടെ അടികളോട് ഇടപെട്ട എല്ലാ വിധങ്ങൾക്കായിട്ടും നന്ദിയോട് ഞങ്ങൾ നിന്റെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ സുവിശേഷത്തെ കുറിച്ചും സുവിശേഷത്തെ അറിയിക്കേണ്ടതിനെ കുറിച്ചും അതിനേക്കാളെല്ലാം ഉപരിയായി കർത്താവിന്റെ നാളിൽ കർത്താവേ ഞങ്ങൾ സുവിശേഷം അനുസരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ തൊടുവാനായിട്ട് കർത്താവ് ഒരു അവസരം ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്തുമാത്രം നിങ്ങൾ നിന്റെ സുവിശേഷത്തെ അനുസരിക്കുന്നു കർത്താവേ, അതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എവിടെയെല്ലാം നിങ്ങൾ വീണിട്ടുണ്ടോ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു സൽഗുണ പൂർത്തിക്ക് വേണ്ടിയാണല്ലോ നീ ഞങ്ങളെ കൽപ്പിച്ച് ആക്കിയിരിക്കുന്നത്. അതിനായിട്ടാണല്ലോ നീ ഞങ്ങളെ കണ്ടത്, സ്നേഹിച്ചത് കർത്താവേ. അവിടുന്ന് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ ഞങ്ങളും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നീ ആകുന്നല്ലോ കർത്താവേ. തിരുസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും നിന്റെ കൃപയിൽ കർത്താവ് ഞങ്ങളെ നടത്തി പരിപാലിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിന്റെ വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾക്ക് അവസരത്തെ ഒരുക്കി. ഞങ്ങളുടെ കുറ്റങ്ങളെ കാണുവാൻ, ഞങ്ങളുടെ കുറവുകളെ കാണുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ നിരന്നു വരുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ സമാധാനം ഉണ്ടാകത്തക്ക വണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് സ്നേഹിക്കുകയും ആകർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ മാസത്തിലും ഇന്നേ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഇപ്രകാരം കേൾപ്പിച്ച നിന്റെ നല്ല വചനങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം പറയുമ്പോൾ അടികൾ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവെ വീഴ്ചകളും താഴ്ചകളും കുറവുകളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. എന്നാൽ കർത്താവെ അതിന്റെ മധ്യയെ ഞങ്ങൾ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ.
ജാതവണ്ണം സൂക്ഷിക്കുന്ന ഒരു ശാശ്വത ഭുജം ഞങ്ങൾക്ക് വേണ്ടി നേട്ടപ്പെട്ടിട്ടുണ്ടല്ലോ കർത്താവെ. അവിടുത്തെ കരവിളകി ഞങ്ങളുടെ ജീവിതങ്ങളെ കാക്കുവാനായിട്ട് കർത്താവ് ഇന്ന് വചനം കേട്ട എല്ലാ ജീവിതങ്ങളെയും കാത്തു സൂക്ഷിപ്പാനായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ പൂർണ്ണമായിട്ട് ഞങ്ങളെ കഴുകി ഒന്നും കൂടെ ശുദ്ധീകരിക്കുക കർത്താവെ, ഒന്നും കൂടെ ശുദ്ധീകരിക്കുക കർത്താവെ. അവിടുന്ന് ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ധ്യാനിച്ചതേ ഉള്ളൂ, ഞങ്ങൾ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ കരങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതേ ഉള്ളൂ കർത്താവെ. ഒരിക്കൽ കൂടെ വചനത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം, ആ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കത്തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളോട് കരുണ ഉണ്ടാകുവാൻ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയൊരു പ്രത്യാശയുടെ ദൂത് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ, നിനക്ക് നിന്നിൽ പ്രിയം വെച്ചിരിക്കുന്നവരെ ചേർക്കുവാൻ അവിടുന്ന് ശീഘ്രം വരുന്നുവെന്ന് കേൾപ്പാനിടയായല്ലോ കർത്താവെ. ആ വചനത്താൽ ഞങ്ങൾ വഞ്ചിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, ആ വചനത്താൽ ഞങ്ങൾ പ്രത്യാശപൂർവ്വം ജീവിക്കുന്നവരായി, കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നവരായി, കർത്താവിന് വേണ്ടി അനേകരത്തെ ഒരുക്കുന്നവരായി മാറ്റപ്പെടുവാൻ കർത്താവെ കൃപയായി ഞങ്ങളെ സഹായിക്കുവാൻ താഴ്മയോടെ നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ. അനുദിനം കർത്താവിന് കർത്താവെ ഒരുക്കപ്പെട്ട് വേലയിൽ മുന്നേറിക്കൊണ്ട് കർത്താവിന്റെ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിന്റെ ശുഭാസം അസ്തമിക്കുന്നവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ കർത്താവെ കൃപയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുത്തെ ബലം വന്ന് നിറയ്ക്കുമാറാകണമെന്ന് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്മയോടെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചുരുക്കമായി ഇത്രയും പേർ കർത്താവെ നിന്റെ സന്നിധിയിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ വചനത്താൽ കുത്തുകൊണ്ടവരായി കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാൻ ഈ രാത്രികാലം അനുവദിച്ചതിനായിട്ട് ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ താഴ്മയോടെ ഏൽപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേട്ട ഓരോ ഉള്ളങ്ങളെയും അവിടുന്ന് ജ്വലിപ്പിക്കുമാറാകണമേ കർത്താവെ. ആ പ്രത്യാശയുടെ സന്ദേശം, ആ പ്രത്യാശയുടെ കാഴ്ച ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മങ്ങിപ്പോകുവാൻ ഇടയാകല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മേഘാരൂഢനായിട്ട് അഗ്നിസമ്പത്തിനു മധ്യേ ഇറങ്ങി വരുന്നവനായിട്ട് കർത്താവ് പ്രത്യാശ വെച്ചിരിക്കുന്നവർക്കെല്ലാം പ്രതിഫലം കൊടുക്കുന്നവനായിട്ട് കർത്താവെ, വെറുതെ പീഡിപ്പിക്കുന്നവർക്ക് കർത്താവെ വലിയൊരു ലജ്ജ ശേഷിച്ചിരിക്കുന്നെന്ന് കർത്താവെ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവെ അങ്ങനെയുള്ള പ്രത്യാശയ്ക്കും അങ്ങ് നൽകുന്ന പ്രതിഫലത്തിനുമായിട്ട് കർത്താവെ ധൈര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു ശീലത്തോടെ നിങ്ങളായി തീരുവാൻ കർത്താവെ. നിന്നിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു, നിന്നിൽ മാത്രം ഞങ്ങൾ ശരണം വയ്ക്കുന്നു കർത്താവെ. കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ആ പ്രത്യാശയുടെ കാഴ്ച ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് അതിയോടെ സ്തോത്രം. അവിടുത്തെ ദാസനെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവെ അവിടുത്തെ കൃപയിൽ കർത്താവ് സൂക്ഷിക്കുമാറാകണം. അവിടുത്തെ ആലോചനയിൽ വിധേയപ്പെട്ട് അനേകര കർത്താവെ ഏൽപ്പിക്കുവാൻ, അനേകര കർത്താവെ ദൈവത്തിനു വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ഇനിയും അഭിഷേകത്തിൽ സൂക്ഷിക്കുകയും കൃപയിൽ നടത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ സകലാവശ്യങ്ങളിൽ മേലും കർത്താവ് കരം നീട്ടി ജയത്തോടെ നടത്തിക്കൊള്ളുമാറാകണം. ഇത്രയും നല്ലൊരു സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ദൈവസന്നിധിയിൽ ചെലവഴിപ്പാൻ, ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ഞങ്ങൾ കൃപയിൽ കാത്തതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കും. മേലാലും അവിടുന്ന് നടത്തിക്കൊള്ളുമാറാകണമേ. ഞങ്ങൾ ജീവിച്ചു തീർക്കുന്ന ഓരോ നിമിഷവും കർത്താവിനെ മഹത്വം വരുമാറാക്കി തീർക്കുമാറാകണമേ. നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന അവിടുത്തെ ബലമാർന്ന കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അവിടുത്തേക്കെല്ലാം മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഞങ്ങൾക്കായി ജീവൻ തന്ന ജയമെടുത്ത യേശു ക്രിസ്തുവിൻ നാമത്തിനടിയൻ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി ഉത്തരവരുമാറാകണം നല്ല പ്രിയ പിതാവേ. ആമേൻ.